രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല ചൂട് ചായൻ്റെ കൂടെ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു മുട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഇതാ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, 10 ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചിൻ്റെ ചെറിയൊരു കഷ്ണം, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനിയൊന്ന് നമുക്കൊരു പാന് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതാ ചെറിയുള്ളി കട്ട് ചെയ്ത് ഇതിട്ട് കൊടുക്കുകയാണ്. ശരിക്കൊരു 4 മുട്ടക്കില്ല ഫില്ലിങ് ഇതുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 മുട്ടയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയുള്ളിയാണ് ഒന്നുകൂടെ ടേസ്റ്റ്. സവാള വേണമെങ്കിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതാവും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ചേർക്കണുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. വിനാഗിരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മളിതുപോലെ നല്ല പോലെ എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ, അതിനുശേഷം നമുക്ക് മുട്ടയിൽ ഫില്ലിങ് നിറക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ ഒന്നിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ മുട്ട കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇത് താഴ്ചയിൽ കട്ട് ചെയ്ത് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് കട്ടായി പോവും. ഇതുപോലെ അത്യാവശ്യത്തിന് കട്ടാക്കി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പണ്ട് കാലത്ത് തക്കാരമുട്ട എന്നറിയപ്പെട്ടിരുന്ന റെസിപ്പിയാണിത്. നമ്മുടെ ഉമ്മമ്മമാരൊക്കെ ഇതാണ് സൽക്കാര സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തിരുന്നത് പുതിയ അപ്പിളമാർക്ക് എന്നാണ് പറയുന്നത്. മുട്ട പുഴുങ്ങിയതൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ സൽക്കാര മുട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകില്ല. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.